हेलो फ्रेंड्स एल्लावर्क्कुम जीक्स पीएससी अकादमीयुडे पुतिय एपिसोडिलेक्क स्वागतम। अप्पो इन्नत्ते क्लासिल नम्मल पढ़िक्कान पोकुन्नत् विवरावकाश नियमम केंद्रीय विवरावकाश कमीशन केरला विवरावकाश कमीशन എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്। നമ്മുടെ സിലബസിൽ മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട്। അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ സിലബസിൽ എടുത്ത പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്। ഇപ്പോൾ പൗരത്വം പറഞ്ഞിട്ടുണ്ട്, ദേശീയ ചിഹ്നങ്ങൾ, പതാക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്। അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്। അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൂടെ പഠിക്കും। ബാക്കിയുള്ളവ ഇമ്പോർട്ടന്റ് ആണ്, എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല। അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്ന ഒരു സെക്ഷൻ ആണ് വിവരാവകാശ നിയമം, വിവരാവകാശ കമ്മീഷൻ ഒക്കെ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് നോക്കാം। നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്। വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15 വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15 വർഷം, മാസം, ദിവസം ഒക്കെ ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്। അതുപോലെ തന്നെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ചോദിക്കുവാണെങ്കിൽ 2005 ഒക്ടോബർ 12 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്। ഓക്കെ, അതായത് അന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ചോദിക്കുവാണെങ്കിൽ 2005 ഒക്ടോബർ 12 അപ്പൊ 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു നമ്മൾ പഠിച്ചല്ലോ। അപ്പൊ അതനുസരിച്ച് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വർഷമായിരുന്നു। അതുകൂടാതെ കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ സാലറി എന്ന് പറഞ്ഞത് കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാലറിക്ക് തുല്യമായിരുന്നു। അത് അങ്ങനെയായിരുന്നു നടന്നുവന്നിരുന്നത്। അപ്പൊ 2019 ജൂലൈ 19 നോട്ട് ചെയ്യുക, 2019 ജൂലൈ 19 നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗ് നമ്മുടെ പാർലമെന്റിൽ ഒരു വിവരാവകാശ ഭേദഗതി നിയമം അവതരിപ്പിച്ചു। അത് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1 പ്രസിഡന്റ് സൈൻ ചെയ്തത്। അതേ തുടർന്ന് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് വന്നു। അതുകൂടാതെ കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെയൊക്കെ സാലറിയും തീരുമാനിക്കുന്നത് എന്താ, കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് വന്നു। ഓക്കെ, ഇപ്പൊ ഞാൻ ബോർഡിൽ ഈ വിവരാവകാശ നിയമം അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷൻ ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്। അപ്പൊ ആ കാര്യങ്ങളോട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം। അപ്പൊ ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, വിവരാവകാശ നിയമം പാർലമെന്റിൽ പാസ്സായത് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവതരിപ്പിച്ചെന്ന് പറഞ്ഞാലും 2005 ജൂൺ 15 നിലവിൽ വന്നതെന്ന് എടുത്തു ചോദിക്കുവാണെങ്കിൽ 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്, 1997. വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ചോദിക്കുവാണെങ്കിൽ ഇന്ത്യ സംസ്ഥാനമാണ് നമ്മുടെ തമിഴ്നാട്, 1997. വിവരാവകാശ നിയമത്തെ ശുപാർശ ചെയ്ത അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത ഒരു സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സങ്കേതനം, ഓക്കെ. അപ്പൊ അടുത്ത പോയിന്റ്, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ചോദിക്കുവാണെങ്കിൽ ഈ 2005 ഒക്ടോബർ 12 തന്നെയാണ്, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ചോദിക്കുവാണെങ്കിൽ 2005 ഒക്ടോബർ 12 തന്നെയാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചോദിക്കുവാണെങ്കിൽ 2005 ഡിസംബർ 19 അപ്പൊ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 പക്ഷെ കേരള സംസ്ഥാനത്തിന്റെ ചോദിക്കുവാണെങ്കിൽ 2005 ഡിസംബർ 19 ഇതിന്റെ എല്ലാം വർഷം, മാസം, ദിവസം, വർഷം, മാസം, ദിവസം ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം, പരീക്ഷയിൽ ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ രാജ്യം ചോദിക്കാണ്, നമ്മുടെ സംസ്ഥാനം ചോദിക്കുവാണെങ്കിൽ ഏതാണ്, തമിഴ്നാടാണ്, 1997. വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ രാജ്യം ചോദിക്കുവാണെങ്കിൽ സ്വീഡനാണ്, 1766. ഓക്കെ ആണല്ലോ. പിന്നെ അടുത്ത പോയിന്റ്, 2019 ജൂലൈ 19 യൂണിയൻ മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗ് പാർലമെന്റിൽ അവതരിപ്പിച്ചു എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് അവതരിപ്പിച്ചത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, വിവരാവകാശ ഭേദഗതി നിയമം. ഓക്കെ, അത് പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1 പ്രസിഡന്റ് ഒപ്പുവെച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് വേണ്ടവരൊന്ന് നോട്ട് ചെയ്യുക, സ്ക്രീൻഷോട്ട് വേണ്ടവർ അങ്ങനെ എടുത്തു.
ഇതിനുശേഷം ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കേ ഓക്കേ അപ്പോൾ നമുക്ക് വിവരാവകാശ നിയമത്തിന്റെ ബാക്കി പോയിന്റുകളോടെ നമുക്കൊന്ന് നോക്കാം. വിവരാവകാശ നിയമം പാസാക്കാന് പാസാകുവാൻ കാരണമായ സംഘടന ചോദിച്ചാല് മസ്തൂർ കിസാൻ ശക്തി സംഘടനയാണ്. ഇത് പലതവണ പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു പോർഷൻ തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇത് നോക്കിക്കേ, വിവരാവകാശ നിയമം പാസ്സാകുവാൻ കാരണമായ സംഘടന ചോദിച്ചാല് മസ്തൂർ കിസാൻ ശക്തി സംഘടനയാണ്. മസ്തൂർ കിസാൻ ശക്തി സംഘടനയാണ്. അപ്പൊ ഇത് സ്ഥാപിച്ചത് അരുണ റോയാണ്, രാജസ്ഥാനിലാണ്. അപ്പൊ നോട്ട് ചെയ്ത്, വിവരാവകാശ നിയമം പാസ്സാകുവാൻ കാരണമായ സംഘടന ചോദിച്ചാല് മസ്തൂർ കിസാൻ ശക്തി സംഘടനയാണ്. എവിടെയാണ്? രാജസ്ഥാനിലാണ്. സ്ഥാപിച്ചത് അരുണ റോയാണ്. അപ്പൊ അത്രയും പോയിട്ട് നമ്മൾ പറഞ്ഞു. അടുത്ത പോയിന്റ്, വിവരാവകാശ നിയമത്തിലെ പട്ടികകളുടെ എണ്ണം ഒരു പക്ഷേ പരീക്ഷയിൽ ചോദിക്കാം, എണ്ണം ചോദിക്കുവാണെങ്കിൽ രണ്ടാണ്. ഇങ്ങനെയെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് എല്ലാവർക്കും അറിയാം. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പോലെ പഴയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അനുസരിച്ച് പ്രസ്താവന രീതിയിൽ ചോദിക്കാം. ഇപ്പൊ തന്നിരിക്കുന്ന വേല് ശരിയായ പ്രസ്താവന ഏതെന്നൊക്കെ ചോദിക്കാം. ഇപ്പൊ കൂട്ടത്തിൽ ബന്ധമില്ലാത്തത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ എല്ലാ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഈ രണ്ടെന്നുള്ള സംഖ്യ ഒരു മൂന്നെന്നൊക്കെ ഇട്ട് ചോദിച്ചാല് തെറ്റായ പ്രസ്താവനയായിട്ടൊക്കെ വരും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണം. വിവരാവകാശ നിയമത്തിലെ പട്ടികകളുടെ എണ്ണം ചോദിച്ചാല് രണ്ടാണ്. അടുത്ത പോയിന്റ് നമ്മൾ നോക്കാൻ പോകുന്ന വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യം കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണ്? സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിലും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക. സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളുണ്ട്, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ സ്ഥാപനങ്ങളിലൊക്കെ വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക. അതുകൂടാതെ അഴിമതി ഇല്ലാതാക്കുക. അപ്പം അറിയാവല്ലോ, അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മളും സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ തയ്യാറെടുക്കുന്നവരാണ്. അപ്പൊ സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ധനസഹായമൊക്കെ നൽകുന്ന സ്ഥാപനങ്ങളിലും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക, അഴിമതി ഇല്ലാതാക്കുക. അപ്പൊ അടുത്ത പോയിന്റ്, നമ്മള് ഈ വിവരാവകാശ നിയമം ഉണ്ടല്ലോ, അപ്പൊ എന്തെങ്കിലും വിവരാവകാശം നമുക്ക് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് വിവരാവകാശ നിയമം എന്തിനേലും കുറിച്ച് വിവരാവകാശ നിയമത്തിന് വിവരമൊക്കെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ആണ്. അപ്പൊ നമ്മൾ ഈ വിവരാവകാശ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് വിവരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആ അപേക്ഷ സമർപ്പിക്കുമ്പോൾ 10 രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിച്ച അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്. എത്ര രൂപ കോർട്ട് ഫീസ്? ഈ 10 രൂപയുടെ കാര്യമില്ലേ, ആ സ്റ്റാമ്പിന്റെ നിരക്കില്ലേ, അത് ഇതിനു മുന്നേക്ക് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയിൽ കേട്ടോ. 10 RS 10 രൂപ കോർട്ട് ഫീ സ്റ്റാമ്പ് പതിച്ച അപേക്ഷയാണ് നമ്മൾ വിവരാവകാശ കമ്മീഷൻ, അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കൊക്കെ നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്. പിന്നെയുള്ള അടുത്ത പോയിന്റ്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മളിപ്പം അപേക്ഷ സമർപ്പിക്കൂ, ഒരു വിവരം ലഭിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അതിന് മറുപടി ലഭിക്കണം. അപ്പൊ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് സമർപ്പിച്ചെങ്കിൽ 35 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി ലഭിക്കും. ഓക്കെ, ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ എന്തെങ്കിലും വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടോ വ്യക്തിയുടെ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കുറിച്ചിട്ടാണെങ്കിൽ, അത് വേഡിംഗിൽ പറയുവാണെങ്കിൽ, ഒരു വ്യക്തിയുടെ ജീവനോ സ്വത്തിനോ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് വിവരം ലഭിക്കുവാൻ എത്ര മണിക്കൂറിനുള്ളിൽ വിവരം കൊടുത്തിരിക്കണം എന്നറിയോ? 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് വിവരം ലഭിക്കണം. ഓക്കെ, പിന്നെ ഇങ്ങനെ എന്തെങ്കിലും വിവരമൊക്കെ നൽകുന്നതിന് നമുക്ക് വിവരം തരുന്നതിന് എന്തെങ്കിലും ഒരു പിഴവ് സംഭവിക്കുകയാണെങ്കിൽ അപ്പൊ ഒരു പിഴ അവിടെ വരും. ആ പിഴ എന്ന് നമ്മളല്ല, നമ്മുടെ ഓഫീസറെ പിഴവ് തരുന്ന 250 രൂപ മുതൽ 25,000 രൂപ വരെ ആയിരിക്കും പിഴ വരുന്നത്. ഇത്രയുമാണ് ബാക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ ഇത് വേണ്ടവരെന്ന് എഴുതി നിർത്തും. ഇനി നമുക്ക് ബാക്കി കുറച്ച് പോയിന്റ് കൂടെ ഡിസ്കസ് ചെയ്യാം. അതായത് ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കുവാന് ആവശ്യപ്പെടാൻ പറ്റും. ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ നമുക്ക്
ആവശ്യപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ BPL കാർക്കുണ്ടല്ല, ആ BPL കാർക്ക് അപേക്ഷയൊക്കെ സമർപ്പിക്കുന്നതിന് ഫീസ് ഒന്നുമില്ല. ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാം, BPL കാർക്ക് ഫീസ് ഇല്ല. പിന്നെ അടുത്ത പോയിന്റാണ് സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള മറ്റൊരു കോടതിക്കും വിവരാവകാശം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമില്ല. അപ്പൊ സുപ്രീം കോടതി ഹൈക്കോടതി ഒഴിച്ചുള്ള മറ്റുള്ള ഒഴികെ മറ്റുള്ള ഒരു കോടതിക്ക് പോലും വിവരാവകാശം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അധികാരം ഇല്ല. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വിവരാവകാശ കമ്മീഷന് വേണ്ടി നമ്മൾ വിവരം ലഭിക്കാൻ ഒരു അപേക്ഷ കൊടുത്തു, 10 രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിച്ച ഇതിലാണ് അപേക്ഷ കൊടുത്തതെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ വിവരാവകാശ കമ്മീഷന് നമ്മൾ അത് കൊടുത്തിട്ട് നമുക്ക് കിട്ടിയ ഒരു വിവരം കിട്ടി. അപ്പൊ ആ വിവരം കിട്ടിയതിനെതിരെ നമുക്ക് അപ്പീൽ കൊടുക്കണമെങ്കിൽ നമുക്ക് വിവരം ലഭിച്ചതിന് ശേഷം ഒരു 30 ഡേയ്സ്, അതായത് വിവരം ലഭിക്കുന്നതിന് 30 ദിവസം എന്ന് പറഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അപ്പീല് സമർപ്പിക്കാം. രണ്ടാം അപ്പീല് കൊടുക്കുന്നത് 90 ദിവസം കേട്ടോ കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അത്രയുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രണ്ടാം അപ്പീല് അത് ആദ്യത്തെ അപ്പീല്, ഇത് രണ്ടാമത്തെ അപ്പീല് കൊടുക്കുന്നത് എപ്പോഴാണെന്ന് 90 ദിവസം കഴിഞ്ഞിട്ട്. വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മൗലിക അവകാശം ചോദിച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മൗലിക അവകാശം ഏതെന്ന് ചോദിച്ചാല് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അപ്പൊ അടുത്ത പോയിന്റ്, നമ്മൾ വിവരാവകാശ നിയമപ്രകാരം വിവരമൊക്കെ ലഭിക്കും. ഓരോരുത്തർ അപേക്ഷ സമർപ്പിച്ചു, അത് പ്രകാരം വിവരമൊക്കെ ലഭിക്കും. അങ്ങനെ വിവരമൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷിച്ച ആദ്യത്തെ ആളാരാണെന്ന് ചോദിച്ചാല് ഷാഹിദ് റാസ ബർണോയി. നോട്ട് ചെയ്ത്, ഷാഹിദ് റാസ ബർണോയി ആണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാനായി അപേക്ഷിച്ച ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഏതാന്ന് ചോദിച്ചാല് സി ഐ സി ഭവൻ ന്യൂഡൽഹിയാണ്, അല്ലെങ്കിൽ ഓഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നുള്ളത് ഓൾഡ് നെയിമാണ്. അപ്പൊ ന്യൂ നെയിം ഒന്നും ഓർത്തിരിക്കുക. സി ഐ സി ഭവൻ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓൾഡ് നെയിമാണ് ഓഗസ്റ്റ് ക്രാന്തി ഭവൻ. അപ്പൊ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ബാക്കി പോയിന്റ് കൂടെ നമുക്ക് നോക്കാം. ദാവശമുള്ളവര് എഴുതിയെടുത്തു. നമ്മള് വിവരാവകാശ ഭേദഗതി നിയമത്തിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ഭേദഗതിയിൽ എന്തൊക്കെയാണ് വിവരാവകാശ നിയമത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകളൂടെ നമുക്കൊന്ന് നോക്കാം. വിവരാവകാശ ഭേദഗതി ബില്ല് ലോകസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 22 വിവരാവകാശ ഭേദഗതി ബില്ല് ലോകസഭ പാസ്സാക്കിയത് ചോദിച്ചാൽ 2019 ജൂലൈ 22 വിവരാവകാശ ഭേദഗതി ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് ചോദിച്ചാല് 2019 ജൂലൈ 25 ഇവിടെ ജൂലൈ 22 ലോകസഭ പാസ്സാക്കി, രാജ്യസഭയാണെങ്കിൽ ജൂലൈ 25. അതുപോലെ തന്നെ വിവരാവകാശ ഭേദഗതി ബില്ല് പ്രസിഡന്റ് സൈൻ ചെയ്തത് ചോദിച്ചാൽ 2019 ഓഗസ്റ്റ് 1. ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. ഈ മൂന്ന് വർഷം മാസം ദിവസം ഒക്കെ പഠിച്ചിരിക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ലോക്സഭ പാസാക്കിയത് 2019 ജൂലൈ 22, രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 25, പ്രസിഡന്റ് സൈൻ ചെയ്തത് 2019 ഓഗസ്റ്റ് 1. അപ്പൊ വിവരാവകാശ ഭേദഗതി ബില്ല് നിലവിൽ വന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്, 2019 ഓഗസ്റ്റ് 1. പ്രഥമ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരായിരുന്നു ചോദിച്ചാൽ ആദ്യത്തെ മുഖ്യ, അതായത് കേന്ദ്രത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആദ്യത്തെ ആളായിരുന്നു വജാഹത്ത് ഹബീബുള്ള. രണ്ടാമത്തെ ആളാണ് AN തിവാരി. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ ആളാരായിരിക്കും? ഇപ്പോഴത്തെ ആള് യശ്വർദ്ധൻ കുമാർ സിൻഹയാണ് ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്ര നോട്ട് ചെയ്യുക. പ്രഥമ കേന്ദ്ര അതായത് ആദ്യത്തെ പ്രഥമ എന്നുള്ള ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനാണ് വജാഹത്ത് ഹബീബുള്ള. രണ്ടാമത്തെ ആളാണ് AN തിവാരി. ഇപ്പോഴത്തെ ആളാണ് യശ്വർദ്ധൻ കുമാർ സിൻഹ. അപ്പം ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആണ് ദീപക് സന്ധു. അതുപോലെ തന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷനായ ആദ്യത്തെ വനിത ചോദിച്ചാലും ദീപക് സന്ധുവാണ്. രണ്ടാമത്തെ വനിത ചോദിക്കുവാണെങ്കിൽ സുഷമ സിംഗ് ആണ്. ഓക്കെ ആണല്ലോ. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ
കറന്റ്ലി ഇപ്പൊ നടക്കുന്നത് നമ്മുടെ കേന്ദ്ര മുഖ്യവിരാവകാശ കമ്മീഷന്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൂന്ന് ഒന്നുകിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ 65 വയസ്സെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലേതാണോ ആദ്യമാകുന്നത് അതനുസരിച്ച് ആയിരിക്കും. ഓക്കെ, അടുത്തത് സംസ്ഥാനത്തെ നമ്മുടെ കേരള സംസ്ഥാനത്തിലെ നിലവിലെ മുഖ്യവിവരാവകാശ കമ്മീഷന് ആരെന്ന് വെച്ചാൽ വിശ്വാസ് മേത്തയാണ്. ആദ്യത്തെ ആളാണ് പാലാട്ട് മോഹൻദാസ്. അതായത് പ്രഥമ മുഖ്യവിവരാവകാശ കമ്മീഷന് കേരള സംസ്ഥാന പ്രമുഖ മുഖ്യവിവരാവകാശ കമ്മീഷന് പാലാട്ട് മോഹൻദാസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ കറന്റ്ലി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നെങ്കിൽ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സനുസരിച്ചാണ് ഇപ്പം പോകുന്നത്. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതനുസരിച്ചാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ തമിഴ്നാട്, സ്വീഡൻ, രാജസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഏത് കാര്യം എന്ന് പറഞ്ഞാല് വിവരാവകാശ നിയമം പാസായ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. വിവരാവകാശ നിയമം പാസായ ആദ്യത്തെ രാജ്യമാണ് സ്വീഡൻ. രാജസ്ഥാനോ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇത് മൂന്നും നോട്ട് ചെയ്യുക. ഓർക്കുക, വിവരാവകാശ നിയമം പാസായ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്, ആദ്യത്തെ രാജ്യമാണ് സ്വീഡൻ, വിവരാവകാശ നിയമം നിലവിൽ വന്നത് ആദ്യത്തെ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരെ എല്ലാവർക്കും ബൈ.